ഇവിടെ വകുപ്പുകളിലെ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഫയൽ തീർപ്പാക്കൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതിന് ഓരോ വകുപ്പിൻ്റെയും മന്ത്രി നേതൃത്വം കൊടുക്കുക. അത് ആ വകുപ്പിൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ആ രംഗത്ത് പ്രധാന ചുമതലയുണ്ട്. ജില്ലകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കാര്യത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഉണ്ടാവും. ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഫയലുകൾ തീർപ്പാക്കൽ പരിപാടി സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ചിലത് നീണ്ടുപോകാം. പക്ഷേ ചില കാര്യങ്ങൾ ബോധപൂർവം സംഭവിക്കുന്നതായിട്ടില്ല എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന ഓഫീസുകളിൽ ഒന്നിൻ്റെ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഒരു പ്രശ്നം, ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് വേണം. ആ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു ഒരു കാര്യത്തിൽ സാധാരണ എസ് എൽ സി ബുക്കൊക്കെ മതി. അതിലുള്ള തീയതിയൊക്കെ രേഖപ്പെടുത്തി കൊടുത്താൽ മതി. പക്ഷേ ചില കാര്യങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയാണ് അതിവിടെ ഇല്ല, ഇവിടെയല്ല, നിങ്ങൾ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ അപേക്ഷ നൽകിയയാൾ പറഞ്ഞു, ഞാനിവിടെ തന്നെയാണ്, എൻ്റെ സഹോദരങ്ങൾ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്, ഞാനും ഇവിടെയാണ് പഠിച്ചത്, ഈ വില്ലേജിൽ തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്, എൻ്റെ ജനനം ഇവിടെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതെവിടെയാണ്, എവിടെയാണ് എന്ന് പറഞ്ഞല്ലോ, ഒരു വേറൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഉള്ളവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചു, ഇവിടെയല്ല, ഇവിടെ അങ്ങനൊരു രേഖപ്പെടുത്തൽ നടന്നിട്ടില്ല എന്നറിയിച്ചു. അത് കിട്ടിയപ്പോൾ ഈ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തിന് കൊടുക്കുകയാണ് ഈ ഓഫീസിൽ. വളരെ വിചിത്രമായ നടപടികളാണ്. അപ്പോൾ പോലീസ് പറഞ്ഞ് ഞങ്ങൾ ഇതന്വേഷിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് അതിനും മറുപടി കൊടുത്തു. എന്നിട്ടും കൊടുക്കാൻ തയ്യാറില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉള്ളതുകൊണ്ട് എന്നെ വന്ന് കാണുന്നത്. ഇമാതിരി തലതിരിഞ്ഞ നിലപാട് എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അതേ സ്ഥലത്ത് വേറൊരു കാര്യം യാദൃശ്ചികമായി എൻ്റെ അടുത്ത് വന്നു. ഇന്നലെയാണത് വരുന്നത്. അത് ഒരാൾക്ക് വീടെടുക്കണം. ആ വീടെടുക്കുന്നതിന് വയൽ അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അതിനകത്ത് 5 സെൻറ്റ് സ്ഥലം ഈ വീടെടുക്കുന്നതിന് വേണ്ടി
ഈ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിക്കുന്ന അതോറിറ്റി ഉണ്ടല്ലോ, അവർ അംഗീകരിച്ചു കൊടുത്തു. അതടക്കം കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക, കൊന്നാ കൊടുക്കില്ല. ഇവിടെ ആ അതോറിറ്റി പറഞ്ഞു, ഈ 5 സെന്റിൽ കൂടാൻ പാടില്ല, നിങ്ങൾക്ക് ഇവിടെ വീടെടുക്കുന്നതിന് അനുമതി കൊടുക്കാം എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തൊരു കാര്യത്തിൽ സാധാരണഗതിയിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു ഓഫീസ് ആ നടപടിയെ സ്വീകരിക്കുന്നില്ല. ഇത് രണ്ടും നിങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. വില്ലേജ് ഓഫീസല്ല കേട്ടോ, ഇവിടെയാണ് സംഭവിച്ചത്. എന്തായിരിക്കും ആളുടെ സ്ഥിതി, എത്രമാത്രം പ്രയാസം ആളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും? അങ്ങനെ ആളുകളെ പ്രയാസം അനുഭവിപ്പിക്കുന്നതിനാണോ സാധാരണ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരായാലും അത് താഴെ തലം മുതൽ ഉയർന്ന തലം വരെയുള്ള ഏത് ഉദ്യോഗസ്ഥനായാലും നിഷേധ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയല്ല ആ കസേരയിലിരിക്കുന്നത്. ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേഗം പരിഹരിച്ചു കൊടുക്കാൻ നിയമവിധേയമായിട്ടേ ചെയ്യുന്നു, പക്ഷെ ചെയ്യാതിരിക്കാൻ വേണ്ടി നിയമം ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. അത് അതീവ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. സർക്കാർ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ബന്ധപ്പെട്ടയാളുടെ അടുത്ത് ഇന്നലെ തന്നെ മെസ്സേജ് പോയിട്ടുണ്ട്, തിരുത്തുന്നില്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വമല്ല, ജനങ്ങളോട് പക്ഷപാതിത്വം വേണം. ആ നിലപാട് എല്ലാവർക്കും ഉണ്ടാവണം. ആളെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനുമാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചിന്തിച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ സാധാരണഗതിയിൽ സർക്കാരിനാവില്ല. പക്ഷേ ഒരുപാട് കടമ്പകൾ കടന്നാണല്ലോ ആളുകൾ ഇങ്ങനെ ശ്രദ്ധയിലൊക്കെപ്പെടുത്താൻ തയ്യാറാവുക. ഇത് പൊതുവേ തന്നെ സർക്കാർ കാണുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷിക്കാമെന്നും തീരുമാനങ്ങളെടുക്കാമെന്നും അതിനായി ഓഫീസിൽ പോകേണ്ടതില്ല എന്നുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു ദിവസം വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, ഓൺലൈനില് എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥർ ഫിസിക്കലായി ചെല്ലാൻ പറയാണ്. ഉദ്ദേശം വെക്കുക, അതൊഴിവാക്കുന്നതിനാണ് ഓൺലൈനിൽ സംവിധാനങ്ങൾ ഒരുക്കിയത്. ഞങ്ങൾ പഠിച്ച ശീലം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് അപൂർവം ചിലർ സ്വീകരിക്കുക. അത് ഗുണം ചെയ്യില്ല. അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. വലിയ മോഹത്തോടുകൂടി നടന്നാൽ ഉള്ളതും പോകുന്ന നിലയാണുണ്ടാവുക. അതിൻ്റേതായ പ്രയാസങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് പഴയകാലത്ത് മറ്റൊരു ലോകത്ത് അനുഭവിക്കുന്നതല്ല, ഇപ്പോൾ ഈ ജീവിതകാലത്ത് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പക്ഷെ ചിലർക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഏതായാലും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് നല്ല രീതിയിൽ സ്മാർട്ടാകാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി നല്ലതുപോലെ വില്ലേജ് ഓഫീസ് തൊട്ട്
മേലോട്ടുള്ള എല്ലാ ഓഫീസുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് നടപടിയെടുക്കുന്നത്. വില്ലേജ് ഓഫീസുകളുടെ കാര്യം എടുത്താൽ 475 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുന്നതിനാണ് ഇപ്പം നടപടിയെടുക്കുന്നത്. അതിൽ 64 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ഓഫീസ് നിർമ്മിച്ചത്. ഫ്രണ്ട് ഓഫീസ്, കാത്തിരിപ്പ് കേന്ദ്രം, പാർക്കിംഗ് ഏരിയ, കോൺഫറൻസ് ഹോള്, സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാനുള്ള സൗകര്യം, അതോടൊപ്പം ഭിന്നശേഷി സൗഹൃദം, ആ രീതിയിലാണ് ഇത് പണികഴിപ്പിച്ചിരുന്നത്. എല്ലാ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കലക്ട്രേറ്റ് ഇവിടങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ട ഭൂരിഭാഗം സേവനങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി അഭേദ്യമായ ബന്ധമാണ് റവന്യൂ വകുപ്പിനുള്ളത് എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് നവീകരണം അത് ജനോന്മുഖമായ രീതിയിൽ നടത്തുന്നതിന് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ 805 സേവനങ്ങളാണ് ഓൺലൈനായി ലഭ്യമാക്കുന്നത്. അപ്പോൾ കഴിയാവുന്നത്ര എല്ലാം ഡിജിറ്റലായി നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂമിയുടെ കൈവശാവകാശ രേഖ അത് വില്ലേജ് ഓഫീസിലൂടെയാണ് ലഭ്യമാക്കുന്നത്. അപ്പോൾ വലിയ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കൈവശാവകാശ രേഖ കൃത്യതയോടെയും സുതാര്യതയോടെയും ലഭ്യമാക്കാൻ കഴിയണമെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവനക്കാർ അതിനനുസരിച്ച് മുൻകൈ എടുക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഡിജിറ്റൽ റീസർവേ അത് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ആ കാര്യത്തിലും നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷയിലുണ്ടാകുന്ന കാലതാമസം അതൊഴിവാക്കുന്നതിനാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം നൽകിയത്. ഇപ്പോഴാണെങ്കിൽ യൂണിക് തണ്ടപ്പേർ കേരളത്തിൽ എവിടെ സ്ഥലമുണ്ടായാലും ഒരാളുടെ പേരുള്ള സ്ഥലം ഒരു തണ്ടപ്പേരിൽ അറിയപ്പെടും. അപ്പോൾ പെട്ടെന്ന് തന്നെ എവിടെയൊക്കെയാണ് സ്ഥലമുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് ആവശ്യമായ രേഖ കയ്യിലില്ല, പട്ടയമില്ല. ഈ വർഷം 54,535 പട്ടയങ്ങളാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് 177,011 പട്ടയങ്ങൾ നൽകി. ഇപ്പം എല്ലാം കൂടി 6 വർഷം എടുത്താൽ 231,546 പട്ടയങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ജനോന്മുഖ നവീകരണ പദ്ധതിയാണ് നാം നടപ്പാക്കുന്നത്. നല്ല തരത്തിൽ ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുകയല്ല വേണ്ടത്, പ്രയാസം പരിഹരിച്ച് കഴിയാവുന്നത്ര നല്ല നിലയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് ഈ നടപടികളെല്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന വില്ലേജ് ഓഫീസുകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നർമ്മടം വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം
സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിമാനം.